ഇവിടെ പാർക്കിൽ കേറണമെന്നുണ്ടെങ്കിൽ ഈ 5 ഡോളർ ആണ് അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഈ ഒരു ഇത് പേപ്പർ ഞാൻ പറിച്ചെടുത്തു അതിനകത്ത് ഒരു എൻവലപ്പ് പോലെ ഇതിനകത്ത് ഇട്ടിട്ട് മടക്കി ദൈ ഇവിടെ ഇടണം ഇവിടെ നോക്കാനും പറയാനും ആരുമില്ല ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്ന കേട്ടോ ഇട്ടെന്നുള്ള ഈ ഇത് നമ്മുടെ വണ്ടി വെച്ചേക്കണം അത്രയേ ഉള്ളൂ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഇത് ഇടാൻ എങ്ങനെ അതിൻ്റെ ഫീസ് ഉണ്ടോയെന്ന് നോക്കി 5 ഡോളറാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കാനും പറയാനും ഒരു ഗാർഡും ഇല്ല ഒന്നുമില്ല നമ്മളിട്ടു അവർ ചിലപ്പോൾ നോക്കും ചിലപ്പോൾ നോക്കത്തില്ല അതായത് ഇത്രയേ ഉള്ളൂ 5-ന്റെ ഒരു സ്ലിപ്പ് എല്ലാവർക്കും നമസ്കാരം എന്തോ ഉണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സീ അർച്ചിൻ പണ്ട് ഒരു ട്രെയിൻ യാത്ര പോയപ്പോൾ കഴിച്ച ഒരു സാധനമാണ് ഒരു കടൽ ജീവിയാണ് ദൈവമായിട്ട് നമുക്കൊരു കടയിൽ പോയപ്പോൾ കിട്ടി അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സീ അർച്ചിൻ കടലിൻ്റെ ഫ്ലോറിലും ചെറിയ പാറക്കെട്ടുകളിലൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ് അത് പ്രധാനമായിട്ടും കഴിക്കുന്നത് സീ ആൽഗകളും പിന്നെ ചെറിയ ചെറിയ ജീവികളെയൊക്കെ അത് കഴിക്കാറുണ്ട് വളരെ പതുക്കെ ഒച്ചുപോലെ എഴഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിയാണ് എഴുതുമ്പോൾ വായിക്കുമ്പോൾ ഉർച്ചിൻ എഴുതുന്നത് പക്ഷെ പ്രൊനൗൺസിയേഷൻ അർച്ചിൻ എന്നാണ് ഇതാണ് ഈ സാധനമാണ് മാംസം ഇതിനകത്ത് കഴിക്കാൻ പറ്റിയത് ഈ മഞ്ഞച്ചിരിക്കുന്നത് അങ്ങോട്ട് മാറ്റി വെക്കാം ആക്ച്വലി ഇങ്ങനെയല്ല ഇത് പൊളിക്കേണ്ടത് എന്നാലും നമുക്ക് വേറെ ആ ഒരു ചെറിയൊരു നെയിൽ കട്ടർ പോലെ സാധനമുണ്ട് അത് വെച്ചാൽ ഇത് പൊളിച്ചെടുക്കുന്നത് നമുക്കിതൊന്ന് കഴുകി വെക്കാം വളരെ സെൻസിറ്റീവ് ആയിട്ട് അവിടെ തൊട്ടാൽ എല്ലാം കൂടി ഇരുന്നിരുന്ന് പോകും അതായത് മുട്ടയുടെ പരിഞ്ഞിൽ പോകുന്നുണ്ട് അപ്പോൾ തീ കത്തിക്കുമ്പോഴത്തേ നിങ്ങൾ പോയി ആ കടയൊക്കെ ഒന്ന് കണ്ടുവാ നമ്മുടെ സാധാരണ നാടൻ ചന്ത പോലത്തെ സ്ഥലമാണ് ഒന്ന് കണ്ടുവച്ചു കേട്ടോ ഇവിടെ ഈ സി അർച്ചിൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു നമ്മൾ കാലിഫോർണിയ കിങ്ക്രാബ് വാങ്ങിക്കാൻ വന്ന അതേ മാർക്കറ്റ് തന്നെയാണിത് ഇവിടെ എല്ലാ ശനിയാഴ്ചകളിലും മിക്കവാറും കടൽജീവികളൊക്കെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ശാല എണ്ണ അങ്ങോട്ട് ഒഴിക്കാം കുറച്ച് കടുവ അങ്ങോട്ടിടാം നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ അങ്ങനെ ഉണ്ടാക്കാറില്ല എങ്കിലും അപ്പം നമുക്ക് ശകലം കറിവേപ്പില ഇടാം ശകലം വെളുത്തുള്ളി അങ്ങോട്ടിടാം ശകലം ഇഞ്ചി ഉള്ളി അങ്ങോട്ടിടാം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അപ്പം എല്ലാം കൂടെ ഒത്തിരി വാരിയിട്ടിട്ട് കാര്യമില്ല തക്കാളി അങ്ങോട്ടിടാം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മൂത്തുവാ
അപ്പൊ ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സീ ഇറച്ചി അങ്ങോട്ടിടാം. അതിനു മുമ്പേ ഒരു ശർക്കര ഒന്ന് പച്ചയ്ക്ക് കഴിച്ചു നോക്കട്ടെ എങ്ങനെ. എന്താ നല്ല പ്രത്യേക ടേസ്റ്റ്. വെണ്ണയൊക്കെ വായിട്ട പോലെ അലിഞ്ഞു പോയി അപ്പോഴേ. പ്രത്യേക ഒരു ടേസ്റ്റ്, അതായത് മുട്ടയുടെയൊക്കെ മഞ്ഞക്കരുവിൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റ്. ശകലം നാരങ്ങ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. കരിങ്ങുള്ള സാധനങ്ങൾക്ക് ശകലം അധികം പുളി വേണം. സ്ഥിരം നമ്മുടെ കുരുമുളക് പൊടി, ശകല ഉപ്പ്, അധികം ഉപ്പ് വേണ്ട, ശകല ഉപ്പ്. ഇതിനി എടുക്കാറായി. നമുക്കിനി ഇതിനെ മല്ലിയില ഇട്ടിങ്ങെടുക്കാം. കരി അധികം വേവിക്കുന്നില്ല, മുട്ടയുടെ പരിഞ്ഞിൽ പോലെ. അപ്പം ഇനി വെന്തിക്ക് പോരും. അപ്പം ശകലം ടേസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ നാടൻ രീതിയിട്ട് ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയുള്ളതെന്നുള്ളത് ശകലം ടേസ്റ്റേ കരി. മുട്ടയുടെയൊക്കെ ഒരു പരിഞ്ഞിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പം നമ്മൾ എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പോഴത്തേത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീ ഇറച്ചിനെല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുള്ള ടേസ്റ്റ്. നാടൻ രീതിയിൽ റോസ്റ്റ് ചെയ്ത സീ ഇറച്ചി. പ്രത്യേകിച്ച് യാതൊരു ചുവയില്ല. ആ പഴങ്ങിൽ തന്നെ വേറൊരു ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. കടലിൽ നിന്നുള്ള ജീവി അന്ന് പറയത്തേ ഇല്ല. നല്ല ടേസ്റ്റ്. ചുമ്മാ അല്ല ആൾക്കാരെ ഇതിങ്ങനെ ഇതിനെ അധികമായിട്ട് എടുത്ത് കഴിക്കുന്നത്. പച്ചയ്ക്കും പച്ചയ്ക്ക് കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു ചുവയില്ല, ഒരു രീതിയിലുള്ള ചുവയില്ല. വെളുത്തുള്ളിയെല്ലാം കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തപ്പോഴേ അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് നാടൻ രീതിയിൽ. അത് നോക്കി ണ്ടോ. ഇതും കൂട്ടി ചോറ് തിന്നാണ്ടല്ലോ. ആഹാ, അല്ലെങ്കിൽ ഇതും കൂട്ടി അങ്ങോട്ട് ചപ്പാത്തിയാലും തിന്നാം. എന്നിട്ട് ഇതിനങ്ങോട്ട് ചുരുട്ടുക. ചുരുട്ട് വെച്ച് നല്ല ഒരു ഒരു അപാര ചുരുട്ടായിരിക്കണം, അല്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോയാലോ കേട്ടോ. ഇപ്പം ഒരു മുറുക്കാൻ പൊതി പൊതിഞ്ഞ് കയ്യിരിക്കുന്ന പോലുണ്ട്. സീ ഫുഡിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല, നല്ല മുട്ടയുടെ മഞ്ഞക്കരിയൊക്കെ മുമ്പേ പറഞ്ഞ പോലെ വെച്ച ഒരു ടേസ്റ്റാണ്. ഈ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പാർട്ടി വിളയാണ്ട് നടക്കുകയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ പുതിയൊരൈറ്റവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അങ്ങോട്ട് തന്നെ പോകണം, അവർ പാർട്ടി നടത്തുമായിരിക്കും. അപ്പം ഇങ്ങോട്ട് പോകും.